നമസ്കാരം. ഇന്ന് കലാമണ്ഡലം പത്മനാഭനായരായ സ്വാമിയുടെ 93rd ജന്മദിനമാണ്. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു നിശ്ചയമില്ല. എന്നിരുന്നാലും ഞാൻ കഥകളി പഠിക്കാനായിട്ട് കുഞ്ചുനാരായശാൻ്റെ എഴുത്തോടുകൂടി കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട സമയത്ത് ആ സമയത്താണ് കലാമണ്ഡലത്തിലുള്ള സർവ അധ്യാപകന്മാരും അവിടുന്ന് രാജിവെച്ച് സദനത്തിലേക്ക് പോകണം. അതിൽ ആ രാജിയിൽ പെടാത്ത ഒരാൾ പത്മനാഭനായരായശാനായിരുന്നു. അദ്ദേഹത്തിന് കലാമണ്ഡലം വിട്ടൊഴിഞ്ഞ് വേറെ ഒരു കാര്യവും അദ്ദേഹത്തിന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ കലാമണ്ഡലത്തിൽ ആ രാജിവെച്ച് പോണതിൽ പെടാതെ കണ്ട് അദ്ദേഹം നിൽക്കുക കാരണം ഞാൻ സദനത്തിലേക്കാണ് പിന്നെ പഠിക്കാൻ പോയത് എന്ന് മാത്രമല്ല കലാമണ്ഡലത്തിൽ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യത്വം ലഭിക്കുവാനായിട്ടുള്ള കാര്യമുണ്ടായില്ല. എന്നിരുന്നാലും ഞങ്ങൾ മാനസികമായിട്ടും എല്ലാം കൊണ്ടും വളരെ അടുത്തിട്ടുള്ള ഒരു ആശാനാണ്. അദ്ദേഹത്തിന് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഒന്നാമത് കല്ലുവഴിച്ചിട്ടയുടെ ജനയിതാവ് എന്ന് തന്നെ പറയാം. പട്ടിക്കാന്തൊടി രാവണ്ണി മേനാശാൻ്റെ പ്രിയപുത്രൻ. രണ്ടാമത് കേരള കലാമണ്ഡലത്തിൻ്റെ എക്കാലത്തെയും ഒരു ഗുരുനാഥൻ. ഇങ്ങനെ പലതരത്തിലുള്ള മഹിമകൾ അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ഒരു കഥകളി ആചാര്യനിലുപരി ഒരു മനുഷ്യസ്നേഹി കൂടിയാണ്. മാനുഷികമായിട്ടുള്ള മൂല്യത്തിന് കൂടുതൽ അദ്ദേഹം ഊന്നൽ കൊടുത്തിരുന്നു. അതാണ് എൻ്റെ അനുഭവം. ഏത് കാലത്തും എപ്പോഴും എന്ത് കാര്യം ചോദിച്ചാലും അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു ഗുരുനാഥനുള്ള സ്ഥാനത്തിനെക്കാട്ടിലും മുകളിലാണ് ഞാനത് കരുതിയിരുന്നത്. ധാരാളം കൂട്ടുവേഷങ്ങൾ, വേഷത്തിന് അദ്ദേഹത്തിൻ്റെയാണ് കൂട്ടുവേഷം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുചേലൻ സന്താനോപാലം ബ്രാഹ്മണൻ, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കൂട്ടുവേഷമാണെങ്കിൽ സംശയങ്ങൾ ചോദിക്കേണ്ടതില്ല. അദ്ദേഹം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അരങ്ങത്തോ അണിയറയിലോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു മഹത്വം. എന്ത് സംശയം വേണച്ചാലും നമുക്കത് കഴിഞ്ഞാൽ ചോദിക്കാം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ ഒരു കാലത്ത് സ്ഥാപനത്തിൽ ആ കളരിയിൽ അങ്ങനെയാണ്, ഈ കളരിയിൽ ഇങ്ങനെയാണ്, മറ്റേ കളരിയിൽ അങ്ങനെയാണ്, ഈ കളരിയിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ പല കളരികളും ഉണ്ടാവുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഒരു കളിക്ക് കലാമണ്ഡലത്തിലെ കുശലന്മാരാണ് അതോ വേറെ ഏതോ ഒരു സന്ദർഭം പത്മനാഭനായരായശാൻ ഞാനും കൂടി കളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികളുടെ കളി ഇങ്ങനെ കണ്ട് വളരെ സന്തോഷമായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന് കഥകളി ശിഷ്യന്മാരുടെ വേഷം കാണുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ഏത് ശിഷ്യൻ്റെ കയ്യിലും ശരി, അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളെ ഏതാളെയായാലും ശരി, കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. അത് അതുമാതിരി പിന്നെ ഒരാളെ കണ്ടിരിക്കുന്ന കുമാരനാരായശാനെയാണ്. സ്വന്തം ശിഷ്യന്മാരുടെ വേഷം കണ്ട് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു രൂപമാണ് പത്മനാഭനാശാൻ്റെ. അങ്ങനെ പലതവണയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കുട്ടികളെന്തോ തെറ്റി അരങ്ങത്ത് കാണിച്ചു.
അവിടുന്ന് അദ്ദേഹം ദേഷ്യം വന്നിട്ട് പോവാ കൃഷ്ണൻകുട്ടി നമുക്ക് പോവാ ഇത് എന്തൊക്കെയോ ചക്കന്മാർ കാണിക്കണം നമുക്ക് പോവാ എന്നും പറഞ്ഞ് അവിടുന്ന് പോരുക. പോന്നപ്പോൾ ഞാൻ പിന്നാലെ ചെന്നു, കാരണം അത്രയും അടുപ്പമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ ചെന്നിട്ട് നിൽക്കുക. എന്താ പണ്ടായത് അവിടെ? പക്ഷെ അത് എന്താണപ്പോൾ അതിനൊരു നമ്മൾക്കൊരു ഫോം വഴി പറഞ്ഞു കൊടുത്ത അതുമാരി കാണിക്കണ്ടേ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാശി. ഞാൻ പറഞ്ഞു, ഇതിനെന്താ ഒരു ആധാരമായിട്ട് എന്താ ഒന്നുള്ളത്? ഒന്നുമില്ലല്ലോ, ഇന്ന തരത്തിലേ ചെയ്യാവൂ എന്നുള്ള ഒന്നിലും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞില്ല, ഒരു ഗ്രന്ഥമില്ലേലും. അതുകൊണ്ട് ആദ്യം വേണ്ടത് ആശാൻ ഇതിനൊരു ചിട്ട ഉണ്ടാക്കിയിട്ട് അത് ഒരു ഗ്രന്ഥരൂപത്തിൽ വരുത്തുക. എന്നിട്ട് ഇപ്പോൾ സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോട്ടെ, ഇല്ലാത്തവർ വേണ്ട. അങ്ങനെ ആ കാലത്ത് അനവധി കാലം മുമ്പേ, അപ്പോൾ അതൊക്കെ നടക്കണ കാര്യമാണോ കൃഷ്ണൻകുട്ടി എന്നായി പിന്നെ എന്നോട്. ഞാൻ പറഞ്ഞ് നടക്കും, കാരണം വലിയ 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 മഹാന്മാരൊക്കെ പോയാലും ജനിച്ച് അതിലൊക്കെ ഈ തൊഴിലിൽ അറ്റം കണ്ടവർ ഉണ്ടെങ്കിലും ശരി, ഇങ്ങനൊരു രൂപം ഇതേ വരെ ഉണ്ടായിട്ടില്ല. അത് പത്മാവരാശാനായിട്ട് തുടങ്ങി വെച്ചു എന്ന് മാത്രമല്ല, രണ്ട് ഗ്രന്ഥരൂപേണ അത് പുറത്തേക്ക് വന്നു. അത് അതിലുള്ളത് മുഴുവനും ശരിയോ തെറ്റോ അത് വേറെ വിഷയം. എങ്കിലും കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രണ്ട് ഗ്രന്ഥം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയണ്ടേ, അത്രയും മഹത്തായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അതുകൊണ്ട് എന്തുണ്ടായി ഇപ്പോൾ ചോദിച്ചാൽ, കല്ലുവഴി ചിട്ടാന്നോ? ഏത് ചിട്ടയായാലും ശരി, അതിനൊരു രൂപം ഇപ്പം ഞാനടക്കം വായിച്ച് മനസ്സിലാക്കണ ഒരു കാര്യമാണ്. തെറ്റുകളും ഉണ്ടാവുക, അല്ലച്ചാൽ ചിലപ്പോൾ വലത്തെ കാലം എന്നുള്ള ഇടത്തെ കാലമായിരുന്നു വരും, ഇടത്തെ കാലം എന്നുള്ള വലത്തെ കാലമെന്ന് വരും, അവിടെ ആ മുദ്ര കാണിക്കേണ്ട, അങ്ങനെയെല്ലാം അതൊക്കെ പലതും ഉണ്ടെങ്കിലും ശരി, ഒരു ഫ്രെയിം ഉണ്ടാക്കി തീർത്തത് ഈ മഹാനുഭവനാണ് ഉണ്ടായത്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണ്ട, അതിപ്പോൾ കഥകളിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ അടിത്തറ ഭാവി വെച്ചു അദ്ദേഹം. അപ്പോൾ അതിൻ്റെ മുകളിൽ, അപ്പോൾ ഞാൻ പണ്ടത് കുമാരനാരാശാനായി സംസാരിച്ചിട്ടുണ്ട്, ഏതായാലും പത്മനാഭൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ ഉചിതമായിരുന്നാണ് കുമാരനാരാശാൻ പറഞ്ഞിരിക്കുന്നത്. അത് എന്നോട് പറഞ്ഞ കാര്യമാണ് പറയണത്. അദ്ദേഹം ഒരു കാര്യം എപ്പോഴും അണിയറയിൽ അവനവൻ്റെ ജോലി കഴിഞ്ഞാലും അതിന് മുമ്പായാലും അണിയറയിൽ ഇങ്ങനെ ഒരു മൂലയ്ക്കുണ്ടാവും. അപ്പോൾ എല്ലാവരെയും കാണും, എല്ലാവരും നോക്കും, വളരെ സന്തോഷവാനായിട്ട് അങ്ങനെ എല്ലാവരെയും നോക്കി കാണും. അങ്ങനെ ഞാൻ അരങ്ങത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് ചോദിച്ചാൽ, എനിക്കും ഇതേവരെ പിടുത്തം കിട്ടിയില്ല. കാരണം എനിക്കറിയില്ലല്ലോ എൻ്റെ രൂപം. കൃഷ്ണൻകുട്ടി അരങ്ങത്തേക്ക് വേഷം ഒരുങ്ങി അരങ്ങത്തേക്ക് തന്നെ പോകുമ്പോഴേ ആ കുഞ്ചുനായരുടെ ചായ ഇങ്ങനെ മനസ്സിൽ വരിക എപ്പോഴും. അതെ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പല തവണയും എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ചുനായരാശ, പിന്നെ പത്മരാശ. എന്തുകൊണ്ടാണോ ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല. അങ്ങനെ ഒരു വളരെ ഞാൻ എൻ്റെ വേഷമാണ് വിചാരിച്ചാൽ വളരെ സന്തോഷമാണ്, സന്തോഷവാനാണ്. വളരെ എപ്പോൾ ഉണ്ടെങ്കിലും ശരി, ഞാൻ അദ്ദേഹത്തോട് പറയാതെ കണ്ട് അരങ്ങത്തേക്ക് പോവാറും പതിവില്ല. അതേമാതിരി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുചേലനാണ് വേഷമെങ്കിലും എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഈ കൃഷ്ണനുണ്ടാവുക. കൃഷ്ണനും കുചേലനും കൂടി ആയിട്ടുള്ള ആ എത്രയാണോ ചോദിച്ചാൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചില്ല. അതേമാതിരി തന്നെ സന്താനോമ്പലത്തിൽ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെയാണ് എൻ്റെ അർജുനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നും തന്നെ പരിഭ്രമിക്കാണ്ടാണ് കാണിച്ചാൽ വെട്ടിപ്പാവും അദ്ദേഹത്തിന് വളരെ. അത് കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പറയുകയും ചെയ്യും, നന്നായി കൃഷ്ണൻകുട്ടി, അല്ലച്ചാൽ എന്തെങ്കിലും തെറ്റ് കാണില്ല, കാണാൻ വരാൻ വഴിയില്ല. അതുമാതിരി തന്നെ സുന്ദര ബ്രാഹ്മണൻ, ഇതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചില സമ്പ്രദായങ്ങളൊക്കെ നമുക്കിങ്ങനെ അനുകരിക്കാനല്ല തോന്നുന്നത്, നമുക്ക് മനസ്സിന് ഇങ്ങനെ ഒരു സന്തോഷമായിട്ടാണ് തോന്നലുണ്ട്. ഒരു ഒക്ടോബർ 9 എൻ്റെ ഓർമ്മ, അതെ ഒക്ടോബർ 9 തന്നെ കുമാരനാരാശാൻ്റെ ബ്രഹ്മനളിയും എൻ്റെ ഉത്തരനും കൂടി ആയിട്ടാണ് സംഘാടകർ തീരുമാനിച്ചത്. അതിൽ കുമാരനാരാശാൻ എന്തോ കാരണം കൊണ്ട് വന്നില്ല.
അപ്പോൾ ഉടനെ ഇനിയിപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ പത്മരാജാനെ വിളിച്ചു. പത്മരാജാൻ്റെ ഇരുന്ന് ബൃഹന്നള തീരുമാനിച്ചു. അങ്ങനെ പത്മരാജാൻ്റെ ബൃഹന്നളയും എൻ്റെ ഉത്തരനും കൂടി അങ്ങനെയാണ് തീരുമാനിച്ചത്. അതിൽ ആദ്യത്തെ പദം കഴിഞ്ഞു, രണ്ടാമത്തെ ഇതും കഴിഞ്ഞ് പോരിനുള്ളിയുടെ അവിടെ എത്തിയപ്പോഴേക്ക് ആശാൻ വയ്യാതെയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആശാൻ വിഷമിക്കേണ്ട, ആശാൻ മാറി നിന്നോളൂ, ഞാനാവാം പോരിനുള്ളി. ഉത്തരന് ഉത്തരമില്ല എന്നുള്ളെങ്കിലും പക്ഷേ ഞാനാവാം പോരിനുള്ളി പറഞ്ഞപ്പോൾ ആശാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ധൈര്യപ്പെട്ട് പൊക്കോളൂ, ഞാനായിക്കോളാം. അല്ല, നാപ്പ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ ആശാനാണ്. അതിൻ്റെ മുമ്പേ എവിടുന്നു ഇതുമാർ മുഴുമിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കേട്ടപ്പോൾ പിന്നെ ഞാനായി ആ പോരിനുള്ളി. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഇന്നിപ്പോൾ ഓർമ്മയിൽ വരികയാണ്. ഒരു വലിയ ധനികൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ 70-ാം പിറന്നാളോ 80-ാം പിറന്നാളോ അങ്ങനെ എന്തോ ഒരു പിറന്നാളിന് ഒരു കളി, രണ്ടാം ദിവസവും അങ്ങനെന്തോ ഒരു കഥയും. അപ്പോൾ പത്മരാജാണ്ട് എല്ലാ ആശാന്മാരുമുണ്ട്, ഞാനും പത്മരാജ ഈ സാധാരണ കളിക്ക് വന്നാൽ പത്മരാജാൻ്റെ കൂടെ എപ്പോഴും ഞാനാവും കൂടെ നടക്കുക. എന്ത് കാര്യത്തിനും വിവേഷത്തിൻ്റെ കാര്യത്തിൽ മാത്രം വേർപിരിയും ഞങ്ങൾ. മറ്റിങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ആട്ടത്തിൻ്റെ കാര്യങ്ങളായിട്ടും ലോക വർത്തമാനങ്ങളായിട്ടും വീട്ടിൽ കുടുംബത്തെ കാര്യങ്ങളായിട്ടും എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്നെ വലിയ കാര്യമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുന്നത് അണിയറെ മൂലക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ ആ അണിയറയിൽ പന്തിയല്ലാത്ത ചില ശബ്ദങ്ങളും ചില ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്ന് ആശാന്മാർ ഒക്കെ പറഞ്ഞ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കലാകാരൻ്റെ പെരുമാറ്റവും ചില ഇതൊക്കെ പാടെ ആശാൻ സ്വന്തം ഗുരുനാഥനെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ചില വർത്തമാനവും സഹപ്രവർത്തകരെ ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബഹളമൊക്കെ ഇപ്പോൾ ആശാന് വളരെ വളരെ വിഷമമായിട്ട് അദ്ദേഹം ഒരു മറവിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഒക്കെ അങ്ങനെ ഇരിക്കും, അതൊക്കെ ഇപ്പോൾ അങ്ങനെ സാധാരണ പതിവുള്ള കുഴപ്പമില്ല. അതുകൊണ്ട് ആശാൻ വളരെ ഇതായിട്ട് ഇതായിട്ടിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ട് നടന്നത് അന്ന് ആ കാലത്ത് ഞാനായിരുന്നു. അതുമാതിരി തന്നെ അദ്ദേഹം കുടുംബവും ഞാനായിട്ടൊക്കെ വളരെ വല സത്യഭാമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരിയുടെ കൂട്ടത്തിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നു. അതേമാതിരി മക്കളും ഞങ്ങൾക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചോളം കൂടുതൽ അത്ര അടുപ്പമില്ല, അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ആ രണ്ടാളെയും മറ്റേ ആൺകുട്ടികളെ രണ്ട് പേരെയും അവരൊക്കെ വലിയ ആൾക്കാരായി. അവരുടെയൊക്കെ ആ ഒരു ആ അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള രണ്ട് മക്കൾ ഒരു തരത്തിലും മാനസികമായിട്ടും എല്ലാം കൊണ്ടും വളരെ നല്ല മനുഷ്യന്മാരായിട്ട് അവർ വർത്തിക്കുന്നു. ഇത് മാത്രമല്ല, ആര് ചെന്നാലും അവരോടുള്ള പെരുമാറ്റവും ഇതൊക്കെ അതുമാതിരി ആ മക്കളോടുള്ള പെരുമാറ്റമൊക്കെ ഒരു കുടുംബത്തിലെ ആൾക്കാരെ കൂടുതലെ മരിക്കുന്നവരെയും അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നു പത്മനാരാശാൻ. ഇത് മാത്രമല്ല, എൻ്റെ 60-ാം പിറന്നാളിനോ പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വയ്യാണ്ട് ഏതാണ്ട് അവസാനകാലമായപ്പോൾ ഞാൻ പിറന്നാളായിട്ട് എനിക്കൊരു തോന്നൽ കുമാരനാശാൻ്റെ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ പത്മനാരാശാൻ്റെ അവിടെ നിന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് കായ്ക്കൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങണമെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ ഞാൻ ഷൊർണൂർ ചെന്ന് ബസ് ഇറങ്ങി നേരെ വേണാട് ചെന്നു. ചെന്നപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, സുഖിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും റെസ്റ്റിലാണ്, അതുകൊണ്ട് അകത്താണ്. അപ്പോൾ ഒരു പറഞ്ഞു പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിൽക്ക പുറത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം തിരിച്ച് സന്തോഷവാനായിട്ട്, അപ്പോൾ വലിയ ക്ഷീണമുണ്ടെന്ന് മാത്രമേ തോന്നിയിരുന്നുള്ളൂ. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ പിറന്നാളാണ്, അച്ഛനൊന്ന് വന്ന് അനുഗ്രഹിക്കാൻ വരണം എന്നും പറഞ്ഞാൽ ക്ഷണിക്കാൻ വന്ന പറഞ്ഞ, അയ്യോ കൃഷ്ണൻകുട്ടി, എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഈ ആരോഗ്യസ്ഥിതിക്ക് വരാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടാവും എന്നും പറഞ്ഞ് അനുഗ്രഹിക്കാൻ നമ്മളൊക്കെ ഞാൻ ഈ മുണ്ടും ദക്ഷിണയും കൂടി കൊടുത്ത് കാക്കിൽ വീണപ്പോൾ അദ്ദേഹം വളരെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ച് എന്നെ
യാത്രയൊക്കെയുണ്ടായത്. പിന്നെ അധികകാലം വേണ്ടി വന്നില്ല അദ്ദേഹം ദിവംഗതനാവുകയാണ് ഉണ്ടായത്. അത് വാസ്തവത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ച തിരോധാനം ചെയ്ത മാതിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ, അത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ കലാമണ്ഡലം പത്മനാരാശാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അനവധി കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ്. അതൊക്കെ പറഞ്ഞാൽ ഒട്ടും അധികമാവുമില്ല. ഒരു നിഷ്കളങ്കനായിട്ടുള്ള പരദൂഷണം പറഞ്ഞുകൊണ്ടുള്ള സമയം പോക്കാതെ കൊണ്ടുള്ള ഒരു കഥകളി നടനെ അദ്ദേഹത്തിൻ്റെ ഈ 93-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.